കഴിഞ്ഞ രണ്ടാഴ്ചയായി മോദി ഗ്യാരണ്ടികളുടെ തകർച്ചകൾ കണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ കണ്ണു തുറക്കുന്നത്. രണ്ടാഴ്ചക്കിടെ തുടർച്ചയായി 3 വിമാനത്താവളങ്ങളുടെയും മേൽക്കൂരകളും അതോടൊപ്പം തന്നെ ഹരിയാന അടക്കമുള്ള പ്രദേശങ്ങളിലെ 5 പാലങ്ങളും തകർന്നതാണ് ഇപ്പോൾ വലിയ തോതിൽ ലോകത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ നമ്മളെ ശരിക്കും നാണം കെടുത്തുന്ന സംഗതിയായി മാറിയിരിക്കുന്നത്. മോദി ഗ്യാരണ്ടി ഓരോന്നായി വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതാണോ മോദി ഗ്യാരണ്ടി 3.0 എന്നുള്ള ഡ്രോളുകൾ കേന്ദ്ര സർക്കാരിനെതിരെയും മോദിക്കെതിരെയും വലിയ തോതിൽ നിറഞ്ഞു കഴിഞ്ഞു. കാരണം കേന്ദ്ര സർക്കാരിന്റെ എന്ന് പറയാൻ കഴിയില്ല. കാരണം മോദിയുടെ ഗ്യാരണ്ടി എന്ന തരത്തിലായിരുന്നു, അല്ലെങ്കിൽ മോദിയുടെ വ്യക്തിപ്രഭാവം എന്ന രീതിയിലായിരുന്നു പല കാര്യങ്ങളും ഇവിടെ പ്രചരിപ്പിച്ച് വന്നിരുന്നത്. ഇത്തരത്തിൽ പ്രചരിപ്പിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് സിംഗപ്പൂർ വിമാനത്താവളത്തിൽ, പലർക്കും അറിയാവുന്നതുപോലെ തന്നെ സിംഗപ്പൂർ വിമാനത്താവളത്തിന് മുകളിൽ നിന്നും ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അതായത് കൃത്രിമമായി നിർമ്മിച്ച് ജനങ്ങളെ അവിടെ എത്തുന്നവരെ വളരെ സന്തോഷവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ട് സിംഗപ്പൂർ വിമാനത്താവളത്തിൽ കൃത്രിമമായി തന്നെ ഒരു വെള്ളച്ചാട്ടം ക്രമീകരിച്ചിട്ടുണ്ട്. അത് അവിടെ എത്തുന്ന സഞ്ചാരികൾക്കും യാത്രക്കാർക്കും വലിയ തോതിലുള്ള സന്തോഷം നൽകുന്ന കാര്യമാണ്. വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ അല്ലെങ്കിൽ യാത്രക്കാർ അടക്കമുള്ളവർ അവിടെ നിന്ന് സെൽഫികളും മറ്റും എടുക്കാറുമുണ്ട്. വലിയ ഭംഗിയുള്ള ക്രമീകരിച്ചിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് സിംഗപ്പൂർ വിമാനത്താവളത്തിലുള്ള വെള്ളച്ചാട്ടം. എന്നാൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് വരൂ, ഇവിടെ ഒന്നും നൽകാതെ കാണാൻ കഴിയുന്ന വെള്ളച്ചാട്ടങ്ങൾ നിരവധിയാണ് എന്നുള്ള ട്രോളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നിറയുന്നത്. ദില്ലി വിമാനത്താവളത്തിന്റെ അടക്കമുള്ള മേൽക്കൂരകൾ തകർന്നതോടുകൂടി കനത്ത മഴയെ തുടർന്ന് വെള്ളം വിമാനത്താവളത്തിലേക്ക് കുതിച്ചൊഴുകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ മേൽക്കൂരയിൽ നിന്നും കീഴേക്ക് പതിക്കുന്ന ജലം വലിയ ജലപാതമായി പതിക്കുന്നത് വെള്ളച്ചാട്ടത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ സിംഗപ്പൂരിലെ വെള്ളച്ചാട്ടത്തെക്കാളും കടപിടിക്കുന്നതാണ് എന്നുള്ള തരത്തിലുള്ള ട്രോളുകളാണ് ഇപ്പോൾ നിറയുന്നത്. അതോടൊപ്പം തന്നെ ഹരിയാനയിലെ മോദി ഗ്യാരണ്ടിയുടെ ഭാഗമായ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നിർമ്മിച്ച 5 പാലങ്ങൾ, വലിയ പാലങ്ങൾ, കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നിർമ്മിച്ച പാലങ്ങൾ തകർന്നു വീണിരിക്കുന്നു. ഈ തകർന്ന പാലങ്ങളും മോദി ഗ്യാരണ്ടിയാണോ എന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത്. കാരണം ആളുകൾ സംശയിക്കുന്നതിനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായി പാലങ്ങൾ തകരുന്നതിൻ്റെ കാരണം കൃത്യമായ അഴിമതിയാണ് എന്ന് വ്യക്തമാണ്. മതിയായ അളവിൽ മണലോ സിമെന്റോ ഒക്കെ മെറ്റലോ ഒക്കെ ഒന്നും ചേർക്കാതെ അല്ലെങ്കിൽ കമ്പിയോ ചേർക്കാതെ നിർമ്മിച്ചിരിക്കുന്ന ഇത്തരം പാലങ്ങളാണ് തകർന്നു വീണുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിലുള്ള വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും മറ്റും ഉയരുന്നത്. ഇവിടെ നടക്കുന്ന എത്ര വലിയ തോന്നിവാസമാണ് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ ചോദിച്ച് അറിയുന്നത് ജനങ്ങൾ. അതോടൊപ്പം തന്നെ ഇത്തരം വാർത്തകൾ വിദേശ മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ തുടർച്ചയായി 5 പാലം തകർന്നതിനെ കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് വാർത്തകൾ പ്രസിദ്ധീകരിച്ചത്. നോക്കൂ, ഇന്ത്യയെ നാണം കെടുത്തുന്ന ഇത്തരം മോദി ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് തന്നെ ഭീതി നൽകുന്ന കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ദില്ലി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്ന സംഭവത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ട്രോളുകൾ നിരവധി വന്നുകൊണ്ടിരിക്കുന്നത്. മോദിയുടെ ലോകോത്തര ഇൻഫ്രാസ്ട്രക്ചർ പരാമർശിക്കുന്ന ട്രോളിനെ നിരവധി ആളുകൾ ഷെയർ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇൻഡോർ ജലധാരയായ സിംഗപ്പൂരിലെ ജുവൽ ചാങ്ങി വിമാനത്താവളത്തെ ഇന്ത്യയിലെ മേൽക്കൂര തകർന്നു വീണ ഡൽഹി വിമാനത്താവളവുമായി താരതമ്യപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രോളുകൾ നിറയുന്നത്. ഒരു വശത്ത് ട്രോളിന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വശത്ത് സിംഗപ്പൂരിലെ ജിയാൻഷാൻ വിമാനത്താവളത്തിലെ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഇമേജും, അതോടൊപ്പം തന്നെ വലതുവശത്ത് ഇന്ത്യയുടെ അല്ലെങ്കിൽ എന്താ പറയുക, ദില്ലി വിമാനത്താവളത്തിലെ മേൽക്കൂര തകർന്ന് അവിടെ നിന്ന് വെള്ളം വീഴുന്ന ഒരു ഇമേജും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ട്രോളുകളാണ് നിരവധിയായിട്ട് അങ്ങനെ നിറയുന്നത്. ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ലോകോത്തര ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അയോധ്യയിൽ നടന്ന അയോധ്യയിലെ ക്ഷേത്രം പുതുതായി കോടികൾ മുടക്കി നിർമ്മിച്ച അവിടുത്തെ ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ മേൽക്കൂര തകർന്ന് മേൽക്കൂരയിൽ നിന്ന് ചോർച്ച സംഭവിച്ച്
ശ്രീകോവിലേക്ക് ഉള്ളിലേക്ക് വെള്ളം ഒഴുകുന്ന കാര്യം അവിടുത്തെ മുഖ്യ പുരോഹിതൻ തന്നെയാണ് വെളിപ്പെടുത്തിയത്. അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ഇത് എത്ര മോശമായ പ്രവൃത്തിയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അവിടെ തന്നെ മോദി ഗ്യാരണ്ടി തകർന്നത് ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ഈ രാമൻ ഏതായാലും ഈ പറയുന്ന മോദിയെ വിടാതെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ രാമൻ ഈ മോദിയെയും കൊണ്ടേ പോകൂ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 1 മേൽക്കൂര തകർന്ന് ഒരാൾ മരിക്കുകയും 6 പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വളരെ ദാരുണമായ സംഭവമാണ്. നമ്മൾ ഒരു ദുരന്തങ്ങളിലും സന്തോഷിക്കുകയല്ല ചെയ്യുന്നത്. ആ ദുരന്തം വലിയ ദുഃഖത്തോടെ അഗാധമായ ഇതോടുകൂടി തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ, ഇതിന്റെ പേരിലെല്ലാം നടന്ന കോപ്രായങ്ങളെ കുറിച്ചാണ് ഇന്ന് ജനങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാന വിഷയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത 3 വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ തകർന്നത് എന്നതാണ് ട്രോളുകളുടെ ആധികാരികത വർദ്ധിപ്പിക്കുന്നത്. നോക്കൂ, മോദി നിർമ്മിച്ച അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ എന്നത് പറയലേ തന്നെ വലിയ നമ്മൾ കണ്ടതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പത്രങ്ങളുടെ എല്ലാം പ്രധാന ദേശീയ മാധ്യമങ്ങളായ ഇംഗ്ലീഷ് ഹിന്ദി ദിനപത്രങ്ങളുടെയും വിശേഷ മലയാള പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ പോലും നരേന്ദ്രമോദി ഒറ്റയ്ക്ക് നടന്നു വരുന്ന അല്ലെങ്കിൽ പാലത്തിന് മുകളിലൂടെ നടന്നു വരുന്ന പല ചിത്രങ്ങളും നമ്മൾ കണ്ടതാണ്. അതായത് പാലം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ മുഴുകായ ചിത്രം നമ്മൾ കണ്ടതാണ്. ഈ പാലത്തിലൂടെ ഒറ്റയ്ക്ക് നടന്നു വരുന്ന ചിത്രങ്ങളും അങ്ങനെ ഉദ്ഘാടനം നടത്തുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഉദ്ഘാടനം ചെയ്ത, മോദി തന്നെ ഉദ്ഘാടനം ചെയ്ത 3 പാലങ്ങളാണ് ഹരിയാനയിൽ തകർന്നു വീണത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം. നോക്കൂ, അദ്ദേഹം തുടങ്ങി വെച്ച എല്ലാ പ്രവർത്തികളുടെയും അവസ്ഥ ഏതാണ്ടൊക്കെ ഇതുപോലെയൊക്കെ തന്നെയാണ്. അതിന്റെ കാരണം ഇതിന്റെ പിന്നിൽ നടന്നിരിക്കുന്ന വലിയ തോതിലുള്ള അഴിമതിയാണ് എന്നുള്ളതാണ് വിസിൽ ബ്ലോവർമാരടക്കമുള്ളവർ പുറത്തു വിടുന്ന വിവരം. മേൽക്കൂര തകർന്ന് വെള്ളം കുത്തിയൊലിച്ച് താഴേക്ക് പതിക്കുന്നതും തൂണുകൾ വീണ് കാറുകൾ തകർന്നതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാം. ഡൽഹിയിലെ ടെർമിനൽ 1 മേൽക്കൂര തകർന്ന് ഒരാൾ മരിച്ചതാകട്ടെ ഗൗരവമേറിയ വിഷയമാണ്. നോക്കൂ, ഒരു വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീഴുക എന്ന് പറയുന്നത് എത്ര ഭീകരമായ കാഴ്ചയാണ്. ഒരിക്കലും ഇത് മോദി വന്ന് തല്ലിപ്പൊളിച്ചു എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ഇതിന്റെ പേരിൽ അവകാശപ്പെടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജിയെ കുറിച്ച് അവകാശപ്പെട്ടിട്ട് ഇതിന്റെ പിന്നിൽ നടന്ന അഴിമതിയെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിച്ചിട്ടോ എന്ത് നേട്ടമാണ് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുക? ഇതിനെയാണ് ജനങ്ങൾ ട്രോളുന്നത്. ഇത്തരം കാര്യങ്ങളെയാണ് ട്രോളുന്നത്. ഹരിയാനയിലെ പാലങ്ങൾ തുടർച്ചയായി തകർന്നു വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ തോതിലുള്ള അഴിമതി നടന്നിട്ടുണ്ട്. ഇത്തരം അഴിമതിക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. കേരളത്തിലെ പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ നടന്ന അഴിമതിയെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായ അന്വേഷണങ്ങളും കാര്യങ്ങളും നടന്നു പോകുന്നു, കൃത്യമായ നടപടികളിലേക്ക് പോകുന്നു. കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന സമയത്താണ് ഇത്തരത്തിൽ തിരിച്ച് ഇവർ കേരളത്തെ തന്നെ കണ്ടുപഠിക്കണം എന്ന് മലയാളികൾ പോലും ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെ അല്ലെങ്കിൽ അഴിമതികളെ ഒരു തരത്തിലും അംഗീകരിക്കാനോ അതിന് കൂട്ടു നിൽക്കാനോ ഒരു രാഷ്ട്രീയ നേതാവും ഒരു രാജ്യത്തിന്റെ തലവനും തയ്യാറായിക്കൂടാ. ഇതിനെതിരെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികളുമായി തന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട്. പക്ഷേ ഇവർക്ക് എങ്ങനെയാണ് നടപടി സ്വീകരിക്കാൻ സാധിക്കുക? കാരണം ഇവരുടെ കൂട്ടാളികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും അതോടൊപ്പം തന്നെ കൂട്ടുനിന്നതും. ഇവർക്കെതിരെ എങ്ങനെയാണ് ഇവർക്ക് നടപടികൾ സ്വീകരിക്കാനാവുക? ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ രസകരമായ വിഷയങ്ങളുമായി കൂടുതൽ ട്രോളുകൾ സംഭവിക്കും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കൊട്ടിഘോഷിച്ച് ഇതിനു മുമ്പും പല പരിപാടികളും നടത്തി വെച്ചിരുന്നു. ഇതിന്റെയൊക്കെ തിക്തഫലം എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം.